എൻ്റെ പ്രിയ സുഹൃത്തും ചിത്രകലാ അധ്യാപകനുമായ ശ്രീ നാഷിദ് സർ, ഡ്രോ വിത്ത് ഡാവിഞ്ചി സ്കൂൾ ഓഫ് ആർട്സിലെ പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒന്നര വർഷക്കാലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തുറക്കാതെ വീടുകളിൽ തളച്ചിടപ്പെട്ട സമയത്ത് ഡ്രോ വിത്ത് ഡാവിഞ്ചി സ്കൂൾ ഓഫ് ആർട്സിലെ പ്രവർത്തകർ ചെയ്തത് എന്ന അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത്. കോവിഡ് കാലത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതും നല്ല കാലമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. ഞാനും ഒരു ചെറിയ കലാകാരനാണ്. ഞാൻ യു പി ക്ലാസ്സുകളിൽ ഗണിത വിഷയമാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഗണിത വിഷയമാണ്. ആ ഗണിത വിഷയത്തിലെ ചില പാറ്റേണുകൾ, അല്ലെ ജോമെട്രിക്കൽ പാറ്റേൺ ഉപയോഗിച്ച് ചില ചിത്രങ്ങൾ ഞാനും വരച്ചിട്ടുണ്ട്, വരയ്ക്കാറുണ്ട്, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. 5000-ലേറെ കുട്ടികളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ 13 പേരുടെ 37 ചിത്രങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരേ സമയം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കാണത്തക്ക രീതിയിൽ ഒരു പ്രദർശനം സംഘടിപ്പിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജ്യോമെട്രിക്കൽ പാറ്റേൺ, വരകൾ ഉപയോഗിച്ച്, വരകൾ മാത്രം ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു രീതിയാണത്. ആ രീതിയെ വരയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് നൂലുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന രീതി, അതിനെ ത്രെഡ് പാറ്റേൺ എന്ന് പറയും. അതിൽ ചില പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ ചില പരീക്ഷണങ്ങളും ചില ചിത്രങ്ങളും ഞാൻ പ്രദർശിപ്പിക്കാം. ഇത് വർഷങ്ങൾ കൊണ്ട് ചെയ്തതാണ്. ഒരു ചിത്രം ചെയ്യുന്നതിന് ധാരാളം കഷ്ടപ്പാടുണ്ട്. ഇത് ജ്യോമെട്രിക്കൽ പാറ്റേൺ തന്നെയാണ്. നേർവരകൾ നമ്മൾ ഇതിൽ വരച്ചാൽ എങ്ങനെ ഇരിക്കും, കടലാസിൽ വരച്ചാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണിത്. എല്ലാം നേർവരകളാണ്. എങ്കിലും ഈ ചിത്രങ്ങൾ ഞാൻ കാണിച്ചത് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്കും ഒരു ഭാഗ്യം ഉണ്ടായാൽ, സൗജന്യമായി ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ എനിക്കും വളരെയധികം താല്പര്യമുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷത്തോടു കൂടി ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നു. എന്നെ വിളിച്ച നാഷിദ് സാറിനും എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.